നാടൻ പാട്ട് കലാകാരൻ ജിതേഷ് കക്കടിപുറം അന്തരിച്ചു നാടൻ പാട്ടുകളിലൂടെയാണ് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ പാട്ടുകാരൻ വിടവാങ്ങിയത് നാടൻ പാട്ട് കലാകാരൻ ജിതേഷ് കക്കടിപുറം കരൾ രോഗബാധിതനായി ചികിത്സയിലായിരുന്നു അദ്ദേഹം ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തെ മലപ്പുറം ചങ്ങരംകുളത്തെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പാലവും പാലവും നല്ല നടപ്പാലം കൈതോല പായ വിരിച്ച് തുടങ്ങിയ പാട്ടുകളിലൂടെയാണ് ജിതേഷ് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയത് വിവരങ്ങളുമായി സ്വാലിഹ് ചേരുന്നു മലപ്പുറത്തു നിന്നും സ്വാലിഹ് പറയൂ സുരരാജ് ഇന്ന് രാവിലെയാണ് മലപ്പുറം കക്കടിപ്പുറത്തെ ചങ്ങരംകുളത്തെ അദ്ദേഹത്തിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഏറെ നാളായി ലിവർ സംബന്ധമായ കരൾ സംബന്ധമായ അസുഖം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം സുഹൃത്തുക്കൾ കണ്ടത് തുടർന്ന് മൃതദേഹം ചങ്ങരംകുളത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു അവിടെ നിന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കോവിഡ് പരിശോധനയ്ക്കായി അദ്ദേഹത്തിന്റെ സ്രവം ശേഖരിച്ച് അയച്ചിട്ടുണ്ട് ഈ ഫലം കൂടി ലഭ്യമായതിനു ശേഷമായിരിക്കും സംസ്കാരം എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നിരവധി ജനപ്രിയ ഗാനങ്ങൾ അദ്ദേഹം എഴുതുകയും ആലപിക്കുകയും ചെയ്തിട്ടുണ്ട് പാലവും പാലവും എന്ന് തുടങ്ങുന്ന ഈ ഗാനം ഏറെ പ്രശസ്തമായിരുന്നു ഏറെക്കാലമായി വളരെ പ്രശസ്തനായ ഇദ്ദേഹം നേരത്തെ ഈ ഗാനങ്ങളുടെ രചയിതാവ് ആരാണെന്ന് പോലും ആർക്കും അറിഞ്ഞിരുന്നില്ല ചില ടെലിവിഷൻ പ്രോഗ്രാമുകളിലൂടെയാണ് ഇദ്ദേഹത്തിന്റെ കഴിവ് പുറം ലോകം അറിയുന്നത് അതിനുശേഷം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവനായി മാറിയിരുന്നു ജിതേഷ് കക്കിരിപ്പുറം ധാരാളം സുഹൃത്തുക്കൾ ഒരു മിനിറ്റ് വരാം ഇപ്പോ ജിതേഷ് കക്കടിപ്പുറം പാടിയ സിനിമയുടെ സംവിധായകൻ ശ്രീ ആദി നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ് അദ്ദേഹത്തെ അനുസ്മരിക്കാൻ ശ്രീ ആദി എങ്ങനെയാണ് ഈ അവസരത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് ശരിക്കും മുക്കുതല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് കണ്ണേങ്കാവ് എന്ന് പറഞ്ഞ ഒരു അമ്പലത്തിൽ ഒരു അനുഷ്ഠാനമുണ്ട് കരിങ്കാളി കെട്ടുക എന്ന് പറയും അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് സിനിമയുടെ ഒരു പാട്ട് ചെയ്യാനായിട്ട് ഒരു കരിങ്കാളിയുടെ മനസ്സ് കൃത്യമായിട്ട് അറിയുന്ന ഒരാളെ പരിചയപ്പെടുത്തി തരാൻ സുഹൃത്ത് രാജു എന്ന് പറഞ്ഞ ഫ്രണ്ടിനോട് പറയണത് അപ്പൊ ജിതേഷിനെ അങ്ങനെയാണ് ഞാൻ കാണുന്നത് വളരെ വൈകി ജിതേഷിനെ കാത്തു നിന്നും അടുത്ത് അവസാനം ജിതേഷ് വന്നു അങ്ങനെ ആ അമ്പലത്തിന്റെ ഒരു ആൽപ്പറയുണ്ട് ആൽപ്പറയുടെ അടുത്തിരുന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ആ പാട്ട് എഴുതുന്നത് ഒരു ഇത്രയും കാലം കാരണം എത്രയോ കാലം ഒരു നാടൻ പാട്ട് ഇത്ര ഹിറ്റായി അദ്ദേഹം എഴുതി ഇതുപോലെ ഹിറ്റായി കിടന്ന ഒരു പാട്ട് പോലും അദ്ദേഹത്തിൻ്റെതാണെന്ന് പറഞ്ഞു വെക്കാൻ പുള്ളിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു ഭയങ്കര സങ്കടം വരുന്ന ഒരു കാര്യം കൂടിയാണ് അത്ര ക്രിയേറ്റീവായ ഒരു മനുഷ്യൻ സിനിമയിലെ പാട്ട് എഴുതി കഴിഞ്ഞ് കുറെ കാലത്തിന് ശേഷം വീണ്ടും വിളിച്ചു ഇതുപോലെ പുതിയ പാട്ടുകളും സിനിമകളൊക്കെ വരുന്നുണ്ട് ഞാൻ പറഞ്ഞു സമയത്തും കാലത്തും ഒക്കെ ചെല്ലണം മറ്റേതൊക്കെ ഞാൻ നിർത്തി എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവസാനത്തെ കോളെന്ന് പറയുന്നത് പിന്നെ ഇന്ന് രാവിലെ രാജു വിളിച്ച് പറയുകയാണ് ചെയ്യുന്നത് കരിങ്കാളി നമ്മുടെ സ്വന്തം കരിങ്കാളി പോയി എന്ന് പറഞ്ഞിട്ടാണ് രാജു രാവിലെ വിളിക്കുന്നത് ഭയങ്കര വല്ലാത്തൊരു കനം തൂങ്ങുന്ന ഒരു കാര്യമാണ് ഫീൽ ചെയ്യുന്ന ഒരു നമുക്ക് ഈ ഇദ്ദേഹത്തിന്റെ പാലവും പാലവും നല്ല നടപ്പാലം പോലുള്ള പാട്ടുകൾ വൻ ഹിറ്റായിരുന്നു ചാനൽ ഷോയിലെയൊക്കെ അത് യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ വലിയ തോതിൽ ഹിറ്റായ ഒരു പാട്ടാണ് അപ്പോൾ ഈ പാട്ട് വന്നതിന് ശേഷമാണ് ഇദ്ദേഹത്തെ മലയാളികൾ വലിയ തോതിൽ തിരിച്ചറിയുന്നത് പല പാട്ടുകളുടെയും രചയിതാവ് കൂടി ഇദ്ദേഹമായിരുന്നു എന്ന കാര്യം പോലും അപ്പോഴാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ പക്ഷേ ആ പ്രശസ്തിയിലേക്ക് അദ്ദേഹം കടന്നു വന്നപ്പോഴേക്കും അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തിരിക്കുന്നു അതെ നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഏതെങ്കിലുമൊക്കെ വഴികൾ ആരെങ്കിലും ഒക്കെ തുറക്കണം ഇപ്പൊ പണ്ട് എന്നുള്ള സിനിമയെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പാട്ടുകളും അങ്ങനെയുള്ളൊരു അദ്ദേഹം ആണത് എഴുതിയെന്നുള്ള ഒരു ന്യൂസ് ആരും പോലും വരുന്നത് എനിക്ക് തോന്നുന്നു ആ സിനിമയെ ബന്ധപ്പെട്ട് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇത്രയും വലിയ പാട്ടുകളൊക്കെ ചെയ്തിട്ടും ആളുകൾ അറിയാതിരിക്കുക എന്നുള്ളതും അതൊരു സിനിമ വരുമ്പോൾ മാത്രമേ അങ്ങനെയുള്ള ആളുകളെ അറിയുന്നുള്ളൂ എന്ന് പറയുമ്പോഴും അതൊരു എന്താ അതിന് പറയാം ഒരു സിനിമ വേണ്ടി വന്നു ഒരു സിനിമയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണക്ഷൻ അത്തരത്തിലുള്ള ബന്ധങ്ങളോ അല്ലെങ്കിൽ ഒരു ചാനലിന്റെയോ അത്തരം ചാനലുകളുടെയോ എന്തെങ്കിലും ഷോസോ വേണ്ടി വന്നു ഒരാളെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഇത്രയും കാലം ഹിറ്റായ ഒരു പാട്ട് ഇപ്പൊ എന്നെ പോലെ ഒരാൾ അത്രയും വലിയൊരു ഒരു പാട്ട് ഹിറ്റായിട്ട് എന്റെ പാട്ടാണെന്ന് എനിക്ക് പറഞ്ഞു വെക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരു വലിയ എന്താ അതിന് പറയാ ശരി ശരി ആദി നന്ദി പ്രതികരിച്ചതിന് നന്ദി